ഈ ഓട്ടത്തിൽ വിഞ്ഞി മുടക്കാരൻ ഞങ്ങളുടെ ആയിരപ്പുറ നിലവും 200 മൂരികളും 100 കറവപ്പശുക്കളും വാതു വെക്കുന്നു. തോറ്റാൽ മാടമ്പിക്കാരുടെ മുഴുവൻ സ്വത്തും ഞങ്ങൾക്ക് തന്നിട്ട് നാടുവിട്ടോണം. തയ്യാറുണ്ടെങ്കിൽ വിളിച്ചറിയിക്കെ. മാണിക്കനാണ് ഞങ്ങളുടെ വണ്ടിക്കാരൻ. യശോദാമയെ മൊട്ടയടിച്ച് പുള്ളുകുത്തി കരുതപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കാം. എന്നിട്ട് ഇവിടെ വിടൂ. അപ്പക്കാളയാണ് ഞങ്ങളുടെ വണ്ടിക്കാരൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അടുത്ത നാട്ടുകൂട്ടത്തിന് നിന്നെ ഈ നാട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കൂടാ. അവന്റെ അപ്പനെ വിറ്റ കാശുണ്ട് എന്റെ കീശയില്. എന്നെ അവൻ തോപ്പിക്കാൻ നോക്കുന്നേ? എന്റെ അടുത്ത് അവന്റെ വാശി. എടാ, പുതിയ പുതിയ വാശികൾ ഓരോ ദിവസവും ഉണ്ടാക്കി ജയിച്ച് രസിച്ച ശ്രീകൃഷ്ണൻ ഇത്ര കാലം ജീവിച്ചത്. മർമ്മത്ത് കുത്തിയത് കണ്ടില്ലേ നീ? അവിടെ വീണത് കണ്ടില്ലേ അവൻ? പക്ഷെ കാളവണ്ടി ഓട്ടം നടന്നിരുന്നേ ഞാള് മാണിക്കന് തോപ്പിക്കും. നീ പുളുത്തും. എടാ, അവന്റെ വണ്ടിയുടെ ഏഴയില് തോടിയെത്താൻ ചൊടയുള്ള ആമ്പിള്ളേര് ഈ ഭൂമുഖത്തോടാ. ഇന്നാ പന്തയം നടന്നിരുന്നേല് മാടമ്പിക്കാർ ഈ നേരത്തെല്ലാം കെട്ടിപ്പൂട്ടി കിഴക്കമല ഇറങ്ങുമായിരുന്നു. അറിയാ നിനക്ക്? അപ്പോ നിനക്കത് അറിയാല്ലേ. ഇന്നീ പൊര പൊളിച്ചു വിറ്റിട്ട് അവന് വേണമെങ്കിൽ അവന്റെ പെങ്ങടെ കല്യാണം നടത്തി കൊടുക്കാമായിരുന്നു. തിന്ന ചോറിനോട് നന്ദിയുള്ളത് കൊണ്ട് അവനത് ചെയ്തില്ല. ഈ കുടുംബത്തിന് ഇതുവരെ ആരുടെയും ശാപം കിട്ടിയിട്ടില്ല. നീയായിട്ടത് വാങ്ങരുത്. ആ കല്യാണം നീ നടത്തി കൊടുക്കണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. നീ പോയി ആ കണ്ണയ്യയിലോട് ഇങ്ങോട്ട് വരാൻ പറ. താണു കൊടുക്കുകയാണെന്ന് കരുതണ്ട. വീണ്ടും ജയിക്കാൻ തന്നെ ആ പുറപ്പാട്. തമ്പുരാൻ സമ്മതിച്ചത് നന്നായി. ഒന്നുമില്ലെങ്കിലും ആരുടെ മുമ്പിലും തെണ്ടാതെ ഇത് നടത്താമല്ലോ. മുഴുവൻ കേട്ടില്ലേ ഏട്ടൻ? എന്നിട്ട് പറ വേണോ വേണ്ടെന്ന്. എന്താപ്പാ ഉള്ളു പെടക്കണ മോനെ, ഞാൻ എങ്ങനെ പറയും? ഞാൻ പറയാം. ഏട്ടൻ കല്യാണത്തിന് വരാൻ പാടില്ല എന്ന്. എന്നാലേ നടത്താൻ പറ്റൂന്ന്. തമ്പ്രാന്റെ കൽപ്പനയാ. ഞാൻ വാക്ക് കൊടുത്തു മോനെ, നീ വരില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തണ്ടേ മോനെ. വേണ്ട, ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവോ ചെയ്തത്? പ്രായമായ ഒരു പെണ്ണിനെ അമ്മയില്ലാതെ വളർത്തേണ്ടി വരുന്ന ഒരു അപ്പന്റെ മനസ്സ് നിനക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ എല്ലാം സമ്മതിച്ചത്. ഏട്ടനില്ലാത്ത കല്യാണം എനിക്ക് വേണ്ട. ഏട്ടനുണ്ടാവും മോളെ, കരയണ്ട. എന്റെ മനസ്സും അനുഗ്രഹമൊക്കെ എപ്പോഴും നിന്നോടൊപ്പം. ഞാൻ നിശ്ചയിച്ച കല്യാണമാണ്. ഞാൻ കാരണം അത് മുടങ്ങരുത്. നമ്മുടെ അപ്പന് വേണ്ടിയെങ്കിലും നീ അത് സമ്മതിക്കണം. ഏട്ടന് രക്ഷണ കൊടുക്കും മോളെ. എന്നെ ചെറുക്കനെ ചേട്ടൻ പിന്നെ വന്ന് കണ്ടോളാം. രാമകല്യാണ
ശങ്കുരുകി നിൽക്കുമ്പോ ആർക്കാ വിശപ്പുവരുന്നേ? കല്യാണത്തിന് പോയിട്ടും സദ്യക്ക് നിന്നില്ല. ഞാനും മാണിക്കനും ഒറ്റ ഇലയിരുന്നുണ്ട് സദ്യ. എന്നോടവൻ ദേഷ്യം കാണും, എന്നാലും സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് വന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ ഇത്ര വിഷമായി എന്നുള്ളതാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. നീനിക്ക് പെങ്ങൾക്കൊരാഗ്രഹം, നിന്നോട് നേരിട്ട് പറയാനുള്ള മടി കൊണ്ട് പറയാതിരിക്കുന്നതാ. എന്തായാലും നീ ഇവിടെ നിൽക്കുക, എന്നാ പിന്നെ ഈ വീട്ടിലെ ഒരാളായിട്ട് നിർത്തിക്കൂടെ എന്നാണ് പെങ്ങളുടെ അഭിപ്രായം. ചേട്ടൻ പറയുന്നത്, ഞാനും ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു. വലിയ കൊമ്പത്തെ കുടുംബത്തിൽ നിന്നൊക്കെ ആൾക്കാർ പെണ്ണും കൊണ്ട് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഈ പണത്തിലും പ്രതാപത്തിലും ഒന്നും വലിയ താല്പര്യമില്ല. നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് അതല്ലേ വേണ്ടത്. ആ നിലയ്ക്ക് നിനക്ക് വേണ്ട. പാപം ചെയ്തോളാം, ഞാൻ രക്ഷിക്കാൻ നോക്കുന്നവരുടെ കാര്യം കൂടി കഷ്ടത്തിലാവുള്ളൂ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഞാനിത് ഉറപ്പിക്കുക ഉടനെ. മനസ്സിലായില്ല. അത് അയലോട് ചോദിച്ചാ മതി, അയല് പറയും. കൃഷ്ണ എന്തേ? കല്യാണ ചെറുക്കിനെ ഒന്ന് കാണാൻ വന്നതാ, ഒരു സമ്മാനവും ഉണ്ട്. എന്നെങ്കിലും നിങ്ങളെ ഞാൻ കെട്ടുമ്പോ അണിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ആഭരണങ്ങളാ. നിങ്ങൾ വേറെ കെട്ടാൻ പോകുന്നു കേട്ടു. അവക്ക് പൊന്നും പുടവയും കൊടുക്കുമ്പോ ഇതും കൂടെ കൊടുത്തേക്ക്. കൊറേ കാലം ഇങ്ങേരം എന്നോട് ഒത്തിരി പഞ്ചാര വർത്താനം പറഞ്ഞതാ, പിന്നെ കല്യാണം വേണ്ട പെങ്ങക്ക് വേണ്ടി ജീവിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞില്ല, കാല് പിടിച്ചില്ല, കാത്തിരുന്നതേ ഉള്ളു. എന്തെങ്കിലും മനം മാറണെന്ന് സർവദൈവങ്ങളെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നേ വരെ മറ്റൊരു പുരുഷനെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിട്ടിപ്പൊ മോളാകാൻ പ്രായമുള്ള ഒരു പെങ്കൊച്ചിന്റെ ചന്തം കണ്ടപ്പോ ഈ കാത്തൂരെ മറന്നു. കല്യാണത്തിന് നെഞ്ചിൽ നിന്ന് ഞാൻ കളിയാക്കി പാടിയിട്ടുണ്ട്, പക്ഷെ കല്ലുകൊണ്ടൊരു കരളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്തേനെ. ഇങ്ങനെ ഒരു തന്നെ ഇത്രയും നാള് മനസ്സിലിട്ടുകൊണ്ട് നടന്ന എന്നോട് തന്നെ എനിക്ക് വെറുപ്പ. അത് ശരി, അപ്പൊ അമ്മൂമ്മയും കൂടെ അറിഞ്ഞോണ്ടാണ് ഈ തട്ടിപ്പല്ലേ? എന്നതാ? അയ്യോ, ഗർഭമുള്ള പെണ്ണുങ്ങളെ ആദ്യത്തെ 3 മാസം സൂക്ഷിക്കണമെന്നാ. ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. കക്കാൻ പഠിച്ചാലേ നിക്കാനും പഠിക്കണം. ആരെങ്കിലും കണ്ടാലേ ഇപ്പൊ തന്നെ പൂച്ച് പുറത്താവും. പുറത്തായാലേ അമ്മൂമ്മ ഉൾപ്പെടെ കഴുത പുറത്ത് മുട്ടയടിച്ച് നടത്തും. വയസ്സുകാലത്ത് മഹാവൃത്തിയേടായിരിക്കും. അല്ല, പിണങ്ങി പോവാണ. ഈ സ്നേഹിക്കുന്ന കാര്യത്തില് പെണ്ണുങ്ങൾ പൊതുവെ പൊട്ടികളാണ്. ചിലർക്ക് മോഹിക്കുന്നത് കിട്ടുന്നില്ല, കിട്ടാതാവുമ്പോ തട്ടിപ്പറിക്കും. തട്ടിപ്പറിക്കുമ്പോ താഴെ വീഴും. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടതുപോലെ ഡേം. ഇനിയെങ്കിലും പറ, കള്ളം പറഞ്ഞാൽ എന്നെ കെട്ടാവുന്ന ആരാ പറഞ്ഞ? ആരാ പറയിച്ച്? കള്ളി കുയില് 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 കള്ളി 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 കള്ളി.